ഷൈൻ ചേട്ടാ, ഈ സിനിമയിൽ ഷൈൻ ചേട്ടൻ ഇപ്പോ ദീപ്തിയുടെ ഡാൻസ് ഉണ്ട്, പക്ഷെ ഷൈൻ ചേട്ടന്റെയും ഡാൻസ് ഉണ്ട്. ചേട്ടാ കുച്ചിപ്പുടി, ഭരതനാട്യം ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. ഓ, യു സ്റ്റഡീഡ്? എത്ര വർഷം പഠിച്ചിട്ടുണ്ട്? ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഫ്രം 4th, 5th, 6th, 7th, 8th, 9th. 4 years or 4th standard? 4th standard, from 4th standard. Nice. യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട്, യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ വരാൻ. പണ്ട് യൂത്ത് ഫെസ്റ്റിവലുകൾ സമയ സ്റ്റേജുകളിൽ നിന്നാണ് ആളുകൾ സിനിമയിലേക്ക് വന്നിരുന്നത്. അന്ന് വേറെ പ്ലാറ്റ്ഫോംസ് ഒന്നുമില്ല. You know now I'm trained in Bharatanatyam. No. I've done 10 years. I finished my Arangetram. From Mumbai. Mumbai where? Kalakshetra style? Yeah, Kalakshetra. Exactly Kalakshetra. Kalakshetra in Chennai. There is Kalakshetra style. In Mumbai also. Style. Yeah. ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചതുകൊണ്ടാണ് മെയ്വഴക്കം ഉണ്ടാവുന്നത്. ഏതൊരു ഡാൻസറിനും ഡാൻസ് ഈസി ആവുന്നതും അതിന്റെ സ്റ്റൈലിനനുസരിച്ച് മാറാൻ പറ്റുന്നതും ക്ലാസിക്കൽ പഠിക്കുന്നതും കൊണ്ടാണ്. അതാണ് ഒരു ഡാൻസിന്റെ ബേസിക് പഠനം. ക്ലാസിക്കലായി പഠിക്കുമ്പോൾ നമ്മൾ ശാസ്ത്രീയ നൃത്തം എന്നാ പറയുന്നത്. ശാസ്ത്രീയമായിട്ട് നൃത്തം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നീ ശാസ്ത്രീയമായി നൃത്തം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ നമ്മൾ കളിയാക്കൽ ഉണ്ടെങ്കിൽ കൂടി ശാസ്ത്രീയമായി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണക്കനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഒരു കൈ ഇപ്പോൾ ഭരതനാട്യത്തിൽ ഇങ്ങോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതേ അളവിലും ഇതിലും ഇങ്ങോട്ട് എടുക്കണം. മനസ്സിലായോ? ഒരേ ഫോമിൽ ആവണം. അതിനൊരു കണക്കുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള മുദ്രകളൊക്കെ നമ്മൾ ശാസ്ത്രീയമായി പഠിച്ചത് നമ്മൾ ഒരിക്കലും മറക്കില്ല. പിന്നെ മുദ്രകള് ഒരുപാട് മുദ്രകൾ ഉണ്ടെങ്കിലും നമ്മൾ തുടക്കത്തിലുള്ള പതാക, ത്രിപതാക, അർദ്ധപതാക, കർത്തരീമുഖം പറഞ്ഞിട്ടുള്ള സംഭവം നമുക്ക് അതിലെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവസാനമൊക്കെ ആകുമ്പോഴേക്കും തിരും തെറ്റും വരുമെങ്കിലും നമുക്ക് ആ ഒരു ഓർഡർ നമ്മള് എല്ലാവർക്കും പഠിക്കുന്നത്. പക്ഷേ ഓണസ്റ്റ്ലി ക്ലാസിക്കൽ ഡാൻസ് ഫോംക്ക് പ്രാക്ടീസ് വേണം. യു നീഡ് ടു പ്രാക്ടീസ് ഇറ്റ് കണ്ടിന്യൂസ്. അതിനാണ് ശാസ്ത്രീയമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞത്. ഡെയിലി പ്രാക്ടീസ്. പിന്നെ ഒന്ന് കളിച്ചു നോക്കണമെന്ന് ഇപ്പോഴൊന്നും തോന്നിയിട്ടില്ലേ? ആക്ച്വലി ഞാൻ ഭരതനാട്യം കളിച്ച് ഭരതനാട്യത്തിൽ സ്പെഷ്യലൈസ്ഡ് ആവാൻ വേണ്ടിട്ടല്ലേ ഇതൊന്നും ചെയ്യുന്നത്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഇത് ഈ കോമ്പറ്റീഷൻസ് ഒക്കെ യുവജനോത്സവങ്ങളിലുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോൾ മോണാക്ട്, കഥാപ്രസംഗം, പ്രചന്നവേഷം, ഇങ്ങനത്തെ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ കലാപ്രതിഭ, കലാതിലകമാവുക. അവരെയാണ് നോട്ടീസ് ചെയ്യപ്പെടുക. ഇപ്പൊ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ എത്തുന്നു. അവിടെ നിന്ന് സിനിമയിലെ ഡയറക്ടേഴ്സ് നോട്ട് ചെയ്യുകയും സ്കൂൾ യുവജനോത്സവ വേദിയിൽ നിന്ന് സിനിമയിലേക്ക് എന്നുള്ള വാർത്തകളൊക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് സിനിമയിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹം ചെറുപ്പത്തിലേ ഉള്ളത് കൊണ്ടും അഭിനേതാവാൻ നമ്മൾ ഇതെല്ലാം അഭ്യസിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങളാണ് ഇതൊക്കെ, അല്ലാതെ ഭരതനാട്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ഇതെല്ലാം ഒരു ആക്ടറിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നൃത്തം, താള ലയങ്ങൾ സംഗമിക്കുമ്പോഴാണ് ആക്ടർക്ക് കൂടുതൽ ഈസി ആവുന്നത് അഭിനയം. അതായത് താളം ഡാൻസിലൂടെ ലയവും അല്ലെങ്കിൽ പാട്ടിലൂടെയും ഒക്കെ സംഭവിക്കുമ്പോൾ പാട്ടും ഡാൻസുമാണ് മെയിനായിട്ട് ഒരു ആക്ടറിന് വേണ്ട ബേസ് സാധനങ്ങൾ. എനിക്കൊന്ന് ആ ഭീഷ്മപർവ്വത്തിൽ ആ ഒരു ഇങ്ങനെ എടുക്കുന്ന സാധനം മെയ്വഴക്കൊക്കെ കിട്ടിയത് തന്നെ ഈ ഒരു ക്ലാസിക്കലായിട്ട് പഠിച്ചത് കൊണ്ടായിരിക്കാം. ക്ലാസിക്കലായിട്ട് പഠിക്കുന്നത് ഏത് ഡാൻസ് ഫോമിനും, അതായത് ക്ലാസിക്കലായിട്ട് പഠിക്കുന്നവന് പിന്നെ ഏത് ഡാൻസ് ഫോം അറിയാൻ പറ്റും എന്നുള്ളതല്ല, പിന്നെ അത് കാണിച്ചു തരുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് സ്റ്റെപ്സ് ക്യാച്ച് ചെയ്യാനും അത് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ തത്തൈ താഹ മുതൽ പഠിക്കണല്ലോ. തത്തൈ താഹ അല്ലേ, അത് ഡെയിലി ചവിട്ടി ചവിട്ടി പഠിക്കണം. അതുപോലെ കരാട്ടെ, ഈ ഡാൻസ് പറഞ്ഞ പോലെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് അല്ലേ? അതെ, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് അല്ലല്ലോ. ഇപ്പൊ ഇല്ല, പക്ഷെ ലൈഫിലുണ്ട്. അതും ഈ സിനിമയിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലേ കരാട്ടെ പഠിക്കുന്നതെന്ന് കേട്ടത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലെ കേട്ടെ, സിനിമയിൽ ആവശ്യം വരുമെന്ന് വെച്ച് കരാട്ടെ പഠിച്ചു. ഇല്ല, ഞാൻ കരാട്ടെ എന്റെ സ്കൂൾ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് എന്റെ അച്ഛൻക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റമോളാണ്, എന്റെ അമ്മ ആൻഡ് അച്ഛൻ. സോ ദേ വോണ്ടഡ് മീ ടു ഡു എവറിഥിങ്.
മൈ മോം വാണ്ടഡ് മീ ടു ലേൺ ഡാൻസിങ് അതുകൊണ്ട് തന്നെ ഞാൻ ഭരതനാട്യം കഥക് പഠിച്ചു. കഥക് പഠിച്ചോ? യെസ്. And എന്റെ അച്ഛൻ ഇങ്ങനെ കളിക്കുന്നതാണ്? അല്ല, ഇങ്ങനെ. സോ കഥക് ഈസ് ലൈക് ഹിന്ദുസ്ഥാനി ഫോം. കഥക് ദിസ് ഈസ് മോർ എക്സോട്ടിക് ഡാൻസ്. ഏ, അത് കഥകല്ല, വേറെ ഒരു നാം. ഒഡീസി. But did that, no, that is also different. I think you're talking about belly dancing, Chada. Belly dance alla. I'm saying that you are not, that's a classical type dance undai ne. Kathakalla vera dance form undu. Idu kuchipudi. Kuchipudi alla, kuchipudi is shastra. Is also shastra. Yeah. Kathak shastra endu thanga alla. No, it's like, yeah. Bharatanatyam kuchipudi moyinatto ke shastriyam aayi. It's more, yeah. പക്ഷെ കരാട്ടെ സിനിമയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കാരെ പ്രതിരോധിക്കാൻ വായുമോ? നാളുകൾ പിന്നാലെ വരുന്ന അതെ, അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ആവും. പക്ഷേ സിനിമയിൽ വരണം, പച്ചൻ പഠിക്കും. സിനിമയിൽ വരാൻ വേണ്ടിട്ട് അമ്മ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞു, പച്ചൻ പറഞ്ഞു, എന്നാ നമ്മള് സ്വയരക്ഷയ്ക്ക് വേണ്ടി കരാട്ടെ പഠിച്ചു. അതെ അതെ, കറക്റ്റ്. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. വെറുതെ പറയാനും നമ്മൾ ആരെയും ഉപദ്രവം നേരിട്ടിട്ടില്ലല്ലോ. ഇല്ല ഇല്ല, ഓഫ് കോഴ്സ് നോട്ട് ചേട്ടാ. അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് കരാട്ടേഡ് യു. ഇൻസ്റ്റന്റ് സീൻ ഒക്കെ വരുന്ന സമയങ്ങളിലൊക്കെ. See, honestly, അങ്ങനെ ഐ എം ഷുവർ ആ സമയത്ത് എൻ്റെ അച്ഛൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം മൈ ഡാഡ് നെവർ ന്യൂ ഐ വോണ്ടഡ് ടു ബി ആൻ ആക്ടർ. ഞാൻ വെറുതെ ലൈക് വൺ ഡേ വെൻ ഐ വാസ് ലൈക് സം ഐ തിങ്ക് മോഡലിംഗ് ചെയ്തിരുന്നല്ലോ. But I did it only I did modeling only when modeling I came you to did for getting to the movies. Ella. It just happened, Chetta. I'm a little taller, no? So in Bombay, I got scouted. Pinne angane korche thodangi. And ende school Xavier's, I know. It's St. Xavier's in Bombay. Vellare famous school aanu. Oru vaadu nammada school college fest ne, we get a lot of opportunities to perform, dance, skit, ellam. So I was in the modeling team. Angane thodangi. School le modeling unda? ഇല്ല, കോളേജ്, കോളേജ് ഫെസ്റ്റ്. സോ ആ സമയത്ത് മോഡലിംഗ് അങ്ങനെ തുടങ്ങി. ആൻഡ് ദെൻ മിസ് ഇന്ത്യയുടെ ടീം എൻ്റെ കോളേജിൽ വന്നു ഫോർ ക്യാമ്പസ് സെലക്ഷൻ. സോ ദാറ്റ്സ് ഹൗ ഐ ഡിഡ് മിസ് ഇന്ത്യ എല്ലാം. പിന്നെ ആക്ടിങ് ആയി. ബട്ട് ഐ ഡോണ്ട് തിങ്ക് എൻ്റെ അച്ഛൻക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ബട്ട് ഹി ജസ്റ്റ് വാണ്ടഡ് മീ ടു നോ സെൽഫ് ഡിഫെൻസ്, ഐ തിങ്ക്. ബട്ട് നൗ ഐ ലവ് ഇറ്റ്. ഐ ലവ് ദ ഫാക്ട് ദാറ്റ് ഐ നോ കരാട്ടെ. കാരണം ഐ വാണ്ടഡ് ടു ആക്ഷൻ ഫിൽംസ്. ഞാൻ പറഞ്ഞു എനിക്ക് വെറൈറ്റി ഉള്ള ഫിൽംസ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. സോ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് വീക്കെൻഡ് ഡു ആൻ ആക്ഷൻ ഫിലിം. ഇഷ്ടിക ഒക്കെ പിടിച്ചിട്ടുണ്ടോ? ഹേ, ഇഷ്ടിക ഇഷ്ടിക ഇല്ല. ഇഷ്ടിക എങ്ങനെ വെച്ചിട്ട്? നോ, ഓട്. ദാറ്റ്സ് ജസ്റ്റ് ബ്രേക്കിംഗ്. ഓട്, ഓട് ലിറ്റിൽ ബിറ്റ് ദി പ്രാക്ടീസ്. ഐ വാസ് വെരി സ്മോൾ. നോ, ആരെങ്കിലും ഇടിച്ച്? എല്ലാം ഇടിച്ചിട്ടോ? അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഇത് ചെയ്യാൻ ചാൻസ് കിട്ടിയല്ല. ഇപ്പെർഫെക്ഷന്റെ കാര്യം പറയുമ്പോ ശൈൻജിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള ഒന്ന്, അമൃതിന്റെ പടത്തില് വന്നപ്പോ ആ പടത്തില് ഈ ഡ്രസ് ചുളിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇരിക്കാൻ പോലും ചേട്ടൻ കൂട്ടാക്കിയിരുന്നില്ല. അത്രയും പെർഫെക്ഷൻ ചേട്ടന്റെ ഡ്രസ്സിൽ പോലും ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പെർഫെക്ഷൻ വല്ലാതെ നോക്കുന്ന ഒരാളാണ് അങ്ങനെയാണ്. നമ്മൾ രാവിലെ ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈകുന്നേരം വരെ ഷൂട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ ഒരു സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കണം. പിന്നെ ഇതാരെ കുറച്ച് കയറ്റിയാണ് അന്നത്തെ കാലത്തിലെ പാൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ടുള്ള ചെയർസിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ചുളി വരും. അപ്പോൾ നമുക്ക് തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ അത് രസം ഉണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അയാൾ ഒരു ആക്ടർ അയാളുടെ ഡ്രസ്സ് പോലും ക്യാരി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ക്യാരക്ടർ ക്യാരി ചെയ്യാം.